മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ സർക്കാർ കൊച്ചിക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ഹൈക്കോടതി മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നേതൃത്വം ഉണ്ടാകണം തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് കോടതിയുടെ മുന്നറിയിപ്പ് വിവരങ്ങളുമായി രേഷ്മ ചേരികയാണ് രേഷ്മ ഇത് സംബന്ധിച്ച് കോടതിയുടെ ഇടപെടൽ മുന്നറിയിപ്പ് എന്തൊക്കെയാണ് ബ്രഹ്മപുരത്തെ മാലിന്യപ്ലാന്റിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയെടുത്ത കേസ് പരിഗണിക്കവെയാണ് ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് മാലിന്യ സംസ്കരണ വിഷയത്തിൽ സർക്കാർ കൊച്ചിക്ക് പ്രത്യേക പരിഗണന നൽകണം ഒപ്പം തന്നെ മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നേതൃത്വം ഉണ്ടാകണം തീപിടുത്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും ഹൈക്കോടതി ഇന്ന് നൽകി മാലിന്യ സംസ്കരണം പരിശോധിക്കുവാൻ വെബ് പോർട്ടലും ഒപ്പം തന്നെ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജമാക്കിയതായിട്ടാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഓൺലൈനായി ഹാജരായിക്കൊണ്ട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് എന്നാൽ ജില്ലാ കളക്ടർമാർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമിക്കസ് ക്യൂറിമാർ കൃത്യമായിട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്നും നേരിട്ട് പരിശോധന നടത്തുമെന്നും ഹൈക്കോടതി അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് വിഷയം ഹൈക്കോടതി ഈ മാസം പതിനൊന്നിന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്നേ ദിവസം കൃത്യമായിട്ടുള്ള മാലിന്യ സംസ്കരണ നടപടികൾ സംബന്ധിച്ച് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കണം ഒപ്പം തന്നെ തീപിടുത്തം ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചതെന്നും കോർപ്പറേഷൻ സെക്രട്ടറിയും റിപ്പോർട്ട് നൽകണം മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പാലിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ ക്ക് നോട്ടീസ് നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിര്ദേശം നൽകിയിട്ടുണ്ട്